കലകൾ മാത്രമല്ല കളരി ഉൾപ്പെടെയുള്ള ആയോധന കലകളും പ്രായഭേദമില്ലാതെ സ്ത്രീകളെയും കുട്ടികളെയും അഭ്യസിപ്പിക്കുന്ന സുമുഖയെ പി ടി തോമസ് എം എൽ എ അനുമോദിച്ചു. വളരെ പരിചയസമ്പന്നരായ ആളുകൾക്കുള്ള പരിശീലനം അടക്കം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഈ സംഘടനയ്ക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. ഈ സ്ഥാപനം മേൽക്കുമേൽ വിജയത്തിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ കലാ സാമൂഹിക രംഗങ്ങളിലെ പ്രതിഭകളെ ആദരിച്ചു. സുമുഖയെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ജീവൻ ടി വിയുടെ കാഴ്ചപ്പതിപ്പിനും ചടങ്ങ് ആദരമർപ്പിച്ചു. കാഴ്ചപ്പതിപ്പ് ഒരുക്കുന്ന ജീവൻ ടി വി ന്യൂസ് എഡിറ്റർ സുബിത സുകുമാറിനെ പി ടി തോമസ് പൊന്നാട അണിയിച്ചു. ജീവൻ ജീവിയുടെ കാഴ്ചപ്പതിപ്പിലൂടെയാണ് ഞാൻ സുമുഖയെ കുറിച്ച് അറിയുന്നത്. അത് സുമുഖയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചപ്പതിപ്പിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. നിരവധി പ്രവർത്തനങ്ങൾ, അതായത് താള ലയ മേളങ്ങൾ, ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് കളരി. നമ്മുടെ തനത് പാരമ്പര്യ കലയായ കളരിയെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ സുമുഖ നടത്തുന്ന പ്രയത്നത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകേണ്ടതുണ്ട്. നമ്മുടെ കളരി ഗുരുക്കന്മാരും ഒപ്പം ഇവിടുത്തെ വാദ്യകലകളിൽ നൈപുണ്യം നേടിയ ഗുരുക്കന്മാരും ഒപ്പം മോഹൻ ഗുരുക്കളെ എടുത്തു പറയുന്നു. കളരിയിൽ അദ്ദേഹം കുട്ടികളുടെ ശിക്ഷ, അദ്ദേഹത്തിന് ലഭിച്ച സിദ്ധി കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മുടെ വരും തലമുറകൾക്ക് അതൊരു അനുഗ്രഹം തന്നെയായി കരുതുന്നു. മോഹൻ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ ഒപ്പം സുമുഖയുടെ അമരക്കാരിയായ ശ്രീമതി സൗമിത വർമ്മ സമൂഹത്തിൽ നല്ല കുരുന്നുകളെ വാർത്തെടുക്കാൻ നടത്തുന്ന ഇത്തരം ഉദ്യമത്തിന്, പ്രയത്നത്തിന് വളരെയധികം അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചടങ്ങിൽ കൗൺസിലർ വിജയകുമാർ, മോഹനം ഗുരുക്കൾ, ബെന്നി ഗുരുക്കൾ, കലാകേന്ദ്രം ഡയറക്ടർ സൗമിത വർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ജീവൻ ന്യൂസ്, കൊച്ചി.